നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കാട്ടുകള്ളൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ വാർത്താസമ്മേളനം നടത്തിയത്. അതുപോലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് അൻവർ സംബോധന ചെയ്തത്. മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടി സെക്രട്ടറിക്കെതിരെ, പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെയൊക്കെ തന്നെ അതിരൂക്ഷമായ സമാനതകളില്ലാത്ത വിമർശനമാണ് പി വി അൻവർ എം എൽ എ എന്ന നിലമ്പൂർ എം എൽ എ നടത്തിയത്. ഇത് ശരിക്കും സി പി എമ്മിനെ അതിശക്തമായ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നു, ഒപ്പം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും. പ്രതിപക്ഷം പോലും ഇത്രയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടില്ല. രണ്ട് മണിക്കൂറിലധികം എടുത്ത വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുകയും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകൾ മാത്രമാണ് കൂടുതലായി പി വി അൻവർ ഉപയോഗിച്ചത്. എന്റെ പണി സെക്യൂരിറ്റി പണിയരുത്, മനസ്സിലായില്ലേ? ഇത്ര കാലം ഞാൻ അകത്ത് കയറിയിട്ടില്ലല്ലോ. ഞാൻ അവിടെ സെക്യൂരിറ്റിക്കാരന് ജോലി ചെയ്തിട്ട് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കല്ലേ. ഇനി സെക്യൂരിറ്റിന് തന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ റോഡ് കറങ്ങിക്കും. ഈ പാർട്ടിയാണ് ജാണ്ട് അല്ല, ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ ഭയങ്കര ഫ്രീ ആട്ടോ. സത്യത്തിൽ സി എം ആർ സ്റ്റേറ്റ്മെന്റ് നടത്തണവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എന്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണല്ലോ, അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡ് ആണ്, ക്യാപ്റ്റനുമാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത്. എൻ്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു. കാരണം ഈ സാധുവിനൊന്നും പറ്റരുത്, എന്നാൽ പി ശശി തെളിക്കണം, പോലീസിന് ഈ സംവിധാനം മാറണം, പാവപ്പെട്ട സഖാക്കൾക്ക് പൊതുസമൂഹത്തിനും നാട്ടിൽ നടക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം, എന്നാൽ ഈ സാധുവിനൊന്നും പറ്റരുത്. ഞാൻ അദ്ദേഹത്തെ വാരി പുടർന്ന് രക്ഷിച്ചാൽ പോയിരുന്നത് ഞാനും വിചാരിച്ചു അത് തന്നെയാണ്. പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പെടുന്നല്ലോ. ആ ഇങ്ങനെ പറക്കാണ് ഞാൻ ഭൂമി കൂടെ. വെല്ലുവിളിക്കുന്നു ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? അതല്ല, എ ഡി ജി പി ഈ കൊണ്ടുകൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികേടിലേക്ക് സി എം എത്തിയോ എന്ന് സി എമ്മും പാർട്ടിയും പരിശോധിക്കണം. രണ്ടാമത്തെ